السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പരിശുദ്ധ റമദാനിലെ ആരാധനകളുമായി ബന്ധപ്പെട്ട അനിവാര്യമായ പഠനങ്ങളാണ് റമദാൻ ടോക്ക് എന്ന മേൽവിലാസത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധ റമദാനിലെ നോമ്പ് നിർബന്ധമുള്ളത് ആർക്കൊക്കെയാണ്, നോമ്പ് ഒഴിവാക്കുന്നതിൽ ഇളവ് അനുവദിക്കപ്പെട്ടത് ആർക്കൊക്കെയാണ് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ പഠനങ്ങളെല്ലാം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നതിന് പുറമെ നല്ലവരായ സഹോദര സഹോദരിമാരിലേക്ക് ഈ പഠനാർഹമായ വീഡിയോകൾ എത്തിച്ചു കൊടുക്കുന്നതിനും നിങ്ങളെല്ലാം ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പോലെ പറയാനും പഠിക്കാനും പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുവഴി ഐഹികവും പാരത്രികവുമായ വിജയം നേടിയെടുക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയും ചെയ്യും. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള നോമ്പു നോൽക്കാൻ ബാഹ്യമായും ഷറഇന്റെ വീക്ഷണത്തിലും കഴിവുള്ള എല്ലാ മുസ്ലിമിനും റമദാൻ നോമ്പ് നിർബന്ധമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവർക്ക് മാത്രമാണ് ഇസ്ലാമിലെ ഏതൊരു നിയമങ്ങളും ബാധകമാകുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ല. പ്രായപൂർത്തിയായാൽ കുട്ടിക്കാലത്ത് കഴിഞ്ഞുപോയ നോമ്പുകൾ കലാഹ് വീട്ടേണ്ടതും ഇല്ല. എന്നാൽ 7 വയസ്സ് പൂർത്തിയായി 8-ലേക്ക് പ്രവേശിക്കുകയും വകതിരിവെത്തുകയും ചെയ്ത കുട്ടികൾ നോമ്പ് നോൽക്കാൻ ആരോഗ്യപരമായി കഴിവുള്ളവരാണെങ്കിൽ അവരോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായിട്ടും അവർ നോമ്പ് നോൽക്കാത്ത പക്ഷം അവരെ അടിക്കുകയും ചെയ്യുന്ന ചെയ്യൽ രക്ഷിതാക്കളുടെ കടമയും ബാധ്യതയുമാണ്. വകതിരിവെത്തിയ ശേഷം നഷ്ടപ്പെട്ടുപോയ നോമ്പ് കലാ വീട്ടൽ അവർക്ക് സുന്നത്തുമാണ്. ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഭ്രാന്തനും നോമ്പ് നിർബന്ധമില്ല. ഭ്രാന്ത സുഖപ്പെട്ട ശേഷം കഴിഞ്ഞ നോമ്പുകൾ കലാ വീട്ടലും നിർബന്ധമില്ല. എന്നാൽ മസ്താക്കുന്ന വല്ല മരുന്നും രാത്രി ഉപയോഗിച്ചതിനാൽ പകൽ മുഴുവൻ മസ്താവുകയും അതുവഴി നോമ്പ് നഷ്ടപ്പെടുകയും ചെയ്താൽ അവൻ ആ നോമ്പ് കലാ വീട്ടേണ്ടതാണ്. പകൽ മുഴുവനും ബോധക്ഷയം ഉണ്ടാവുകയോ രാത്രിയിൽ വല്ല മരുന്നും കഴിച്ചതിനാൽ പകൽ മുഴുവനും ബോധക്ഷയം നിലനിന്നാലും ആ നോമ്പ് നഷ്ടപ്പെടുന്നതാണ്, പിന്നീട് കലാ വീട്ടേണ്ടതുമാണ്. എന്നാൽ രാത്രിയിൽ നിയ്യത്ത് ചെയ്ത ആൾ പകലിൽ ഏതെങ്കിലും അല്പസമയം ബോധം തെളിഞ്ഞാൽ ആ നോമ്പ് സ്വഹീഹാകുന്നതാണ്. രാത്രിയിൽ നിയ്യത്ത് ചെയ്ത ആൾ പകൽ മുഴുവനും ഉറങ്ങിപ്പോയാൽ അവൻ്റെ നോമ്പിന് കുഴപ്പമില്ല എന്നതാണ് മസ്ലഹ. ഹൈളുകാരിക്കും നിഫാസുകാരിക്കും നോമ്പ് നിർബന്ധമില്ല. ആ സമയത്ത് അവർ നോമ്പ് നോൽക്കൽ ഹറാമാകുന്നതും സ്വഹീഹാകാത്തതുമാണ്. പകരം ശുദ്ധിയുള്ള മറ്റേതെങ്കിലും സമയം ആ നോമ്പുകൾ അവർ കലാ വീട്ടേണ്ടതാണ്. അമുസ്ലിംകൾക്ക് റമദാൻ നോമ്പ് നോൽക്കൽ കടമയില്ല. അങ്ങനെ നോറ്റാൽ അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയുമില്ല. എന്നാൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പക്ഷം കഴിഞ്ഞ കാലത്തെ നോമ്പുകളെല്ലാം
അവർക്ക് ഒഴിവാകുന്നതും കലാഹ് വീട്ടൽ നിർബന്ധമില്ലാത്തതുമാണ്. എന്നാൽ മുർത്തദ് അഥവാ മുസ്ലിമായ ശേഷം മതത്തിൽ നിന്ന് പുറത്തു പോയവൻ കലാഹ് വീട്ടാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ തന്നെ കലാഹ് വീട്ടണം എന്നതല്ല, എത്രയും പെട്ടെന്ന് അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടതും കഴിഞ്ഞകാല നോമ്പുകളെല്ലാം കലാഹ് വീട്ടേണ്ടതുമാണ്. ശാരീരികമായി സാധിക്കുന്നവർക്ക് മാത്രമാണ് റമദാനിലെ നോമ്പ് നിർബന്ധമുള്ളത്. അതിനാൽ വാർദ്ധക്യം പിടിപെട്ട് നോമ്പെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ആളുകൾക്കും സുഖപ്പെടാ രോഗികളായി നോമ്പ് നോൽക്കാൻ കഴിവില്ലാതെ രോഗബാധിതരായി കിടക്കുന്ന ആളുകൾക്കും നോമ്പ് നിർബന്ധമില്ല. പകരം അവർക്ക് 800 മില്ലി ലിറ്റർ അരി മുദ്ദ് ആണ് അവരുടെ കാര്യത്തിൽ നിർബന്ധമുള്ളത്. ഓരോ ദിവസത്തെയും മുദ്ദ് അതാത് ദിവസമോ തലേന്ന് രാത്രിയോ നൽകപ്പെടാവുന്നതാണ്. കുറേ ദിവസത്തെ മുദ്ദുകൾ മുൻകൂട്ടി നൽകാൻ പാടില്ല, അങ്ങനെ നൽകിയാൽ സഹീഹാകുന്നതല്ല. റമദാനിലെ നോമ്പ് ഒഴിവാക്കുന്നതിന് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാം ഇളവ് നൽകുന്നുണ്ട്. രോഗികൾ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് രോഗം വർദ്ധിക്കുമെന്നോ അവയവത്തിനോ ശരീരത്തിനോ വല്ല അപകടവും സംഭവിക്കുമെന്നോ രോഗം ഭേദമാവാൻ താമസിക്കുമെന്നോ ഭയമുണ്ടെങ്കിൽ ആ രോഗിക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. പിന്നീട് അത് കലാഹ് വീട്ടൽ നിർബന്ധവുമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന രോഗമാവുകയും സുബ്ഹിയോടടുത്ത സമയം രോഗം നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് നിയ്യത്ത് ഉപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ആ സമയത്ത് രോഗമില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിയ്യത്ത് ചെയ്യേണ്ടതും പകലിൽ ആ രോഗം തിരിച്ചു വരുന്ന സമയം ആവശ്യമെങ്കിൽ നോമ്പ് മുറിക്കാവുന്നതുമാണ്. തലവേദന, പല്ലുവേദന, ചെവി വേദന ഇവയൊന്നും നോമ്പ് ഒഴിവാക്കാനുള്ള കാരണങ്ങളല്ല. എന്നാൽ രോഗം വർദ്ധിക്കുമെന്ന് ഭയമുണ്ടെങ്കിൽ ആ സമയത്ത് നോമ്പ് മുറിക്കാവുന്നതാണ്. കെട്ടിട നിർമ്മാണം, വേനൽ കൊയ്ത്ത് മുതലായ പ്രയാസകരമായ ജോലി ചെയ്യുന്നവർക്കും നോമ്പൊഴിവാക്കാൻ ഇസ്ലാം ഇളവ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ അതിന് കുറെ നിബന്ധനകൾ ഒത്തിണങ്ങേണ്ടതുണ്ട്. റമദാനിൻ്റെ ശേഷത്തേക്ക് ആ ജോലി മാറ്റാൻ പറ്റാതിരിക്കുകയും രാത്രി മാത്രം ജോലിയെടുക്കാൻ സാധിക്കാതിരിക്കുകയും അങ്ങനെ റമദാനിൻ്റെ ശേഷത്തേക്ക് മാറ്റിവെച്ചാൽ അസഹനീയമായ നഷ്ടമോ നാശമോ സംഭവിക്കുമെന്ന് ഭയപ്പെടുകയും ചെയ്യണം. ഈ ജോലികളോടുകൂടെ നോമ്പെടുക്കാൻ കഠിനമായ പ്രയാസമുണ്ടാവുകയും വേണം. എങ്കിൽ തന്നെ രാത്രി നിയ്യത്ത് ചെയ്യേണ്ടതും പകലിൽ പ്രയാസം നേരിട്ടാൽ മാത്രം നോമ്പ് മുറിക്കേണ്ടതുമാണ്. അങ്ങനെയാണെങ്കിലും ആ നോമ്പ് പിന്നീട് കലാഹ് വീട്ടൽ നിർബന്ധവുമാണ്. നോമ്പൊഴിവാക്കാൻ വേണ്ടി മാത്രം ഇത്തരം ജോലി ഏറ്റെടുക്കുന്നവർക്ക് നോമ്പൊഴിവാക്കാനുള്ള ആനുകൂല്യം ലഭിക്കുന്നതല്ല. ഇതുപോലെ തന്നെ ജംഉം ഖസ്റും അനുവദനീയമാകുന്ന ഹലാലായ ദീർഘദൂര യാത്രക്കാർക്കും നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. പക്ഷേ യാത്ര തുടങ്ങുന്ന ദിവസം നോമ്പൊഴിവാക്കണമെങ്കിൽ യാത്ര പുറപ്പെടുന്ന സ്ഥലത്തിൻ്റെ നാടിൻ്റെ അതിർത്തി സുബ്ഹിയുടെ മുമ്പ് വിട്ടുകടക്കേണ്ടതാണ്. നോമ്പ് നോറ്റുകൊണ്ട് യാത്ര തുടങ്ങിയ ആൾ അയാൾക്ക് പകൽ സമയത്ത് നോമ്പ് മുറിക്കൽ അനുവദനീയമല്ല. എന്നാൽ യാത്രക്കിടയിൽ ശക്തമായ അസഹ്യമായ ദാഹമോ വിശപ്പോ
അനുഭവപ്പെട്ട് അങ്ങനെ പ്രയാസം വന്നാൽ അതിൻ്റെ പേരിൽ നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. റമദാനിലെ നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമായവരിൽ പെട്ടവരാണ് ഗർഭിണിയും കുട്ടികൾക്ക് മുലയൂട്ടുന്ന സ്ത്രീയും. അവർക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമെങ്കിൽ നോമ്പ് ഒഴിവാക്കാവുന്നതും പിന്നീട് ഫളാഹ് വീട്ടേണ്ടതുമാണ്. ഗർഭസ്ഥ ശിശുവിന് വല്ല പ്രയാസവും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഗർഭിണി നോമ്പ് ഉപേക്ഷിക്കുകയോ മുല കുടിക്കുന്ന കുട്ടിക്ക് വല്ല പ്രയാസവും നോമ്പെടുത്താൽ ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് മുലയൂട്ടുന്ന സ്ത്രീ നോമ്പ് ഉപേക്ഷിക്കുകയോ ചെയ്താൽ ആ നോമ്പ് ഫളാഹ് വീട്ടുന്നതോടൊപ്പം ഓരോ ദിവസത്തേക്കും ഓരോ മുദ്ദ് ഫിദിയ കൊടുക്കലും നിർബന്ധമാണ്. സ്വന്തം ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രം ഭയപ്പെട്ടതിനാലോ അല്ലെങ്കിൽ അതോടൊപ്പം കുട്ടിയുടെ ബുദ്ധിമുട്ട് കൂടെ ഭയപ്പെട്ടതിനാലോ ആണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ആ നോമ്പ് ഫളാഹ് വീട്ടിയാൽ മാത്രം മതി, ഫിദിയ കൊടുക്കേണ്ടതില്ല. അഥവാ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം വല്ല പ്രയാസവും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ മാത്രമേ ഫളാഹ് കിട്ടുന്നതോടൊപ്പം ഫിദിയ കൊടുക്കൽ നിർബന്ധമാവുന്നുള്ളൂ. അവിടെ സ്വന്തം കുട്ടിയെന്നോ മറ്റുള്ളവരുടെ കുട്ടിയെന്നോ വെറുതെയോ അല്ലെങ്കിൽ കൂലിക്കോ മുല കൊടുക്കുന്നവളെന്നോ എന്ന വ്യത്യാസമില്ല. എല്ലാവർക്കും നോമ്പൊഴിവാക്കൽ അനുവദനീയമാണ്. ഈ മസല ബാധകവും ആണ്. എന്നാൽ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഭയമുള്ളതോടുകൂടെ രോഗം, യാത്ര മുതലായ നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമായ മറ്റു വല്ല കാരണങ്ങളും ഉണ്ടെങ്കിൽ ആ കാരണം മുഖേന നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ ഫളാഹ് വീട്ടിയാൽ മാത്രം മതിയാവുന്നതാണ്, ഫിദിയ കൊടുക്കേണ്ടതില്ല. വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെയോ ഇസ്ലാമിക ദൃഷ്ട്യാ വില കൽപ്പിക്കപ്പെടുന്ന ഒരു ജീവനെയോ രക്ഷിക്കാൻ വേണ്ടി നോമ്പ് മുറിക്കേണ്ടി വന്നാൽ അങ്ങനെ നോമ്പ് മുറിച്ച് രക്ഷപ്പെടുത്തൽ നിർബന്ധമാണ്. ആ നോമ്പ് ഫളാഹ് വീട്ടേണ്ടതും ഒരു മുദ്ദ് ഫിദിയ നൽകേണ്ടതും ആണ്. നോമ്പില്ലെങ്കിലും നോമ്പുകാരെ പോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിനാണ് ഇംസാക്ക് എന്ന് പറയുന്നത്. ഇംസാക്ക് നിർബന്ധമുള്ളവരുമുണ്ട്, സുന്നത്തുള്ളവരും. കാരണമില്ലാതെ നോമ്പ് ഉപേക്ഷിച്ചവനും രാത്രിയിൽ നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയവനും രാത്രിയാണെന്ന് ഭാവിച്ച് ഭക്ഷണം കഴിക്കുകയും പകലായിപ്പോയി എന്ന് വ്യക്തമാവുകയും ചെയ്തവനും റമദാൻ മാസം കണ്ട വിവരം പകലിൽ അറിഞ്ഞവൻ, ഇവർക്കെല്ലാം നോമ്പുകാരെ പോലെ തന്നെ ഇംസാക്ക് ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ യാത്രക്കാർ, രോഗികൾ, ഹൈദ് നിഫാസ് എന്നിവ ഉള്ളവർ, ശക്തമായ ദാഹമോ വിശപ്പോ ഉള്ളതിനാൽ നോമ്പ് ഉപേക്ഷിച്ചവർ, ഇവർക്കൊന്നും ഇംസാക്ക് ചെയ്യൽ നിർബന്ധമില്ല. എന്നാൽ പകൽ സമയം ഹൈദ് രക്തവും നിഫാസ് രക്തവും മുറിഞ്ഞവൾ, യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയവർ, രോഗം സുഖപ്പെട്ടവർ, അവർക്കെല്ലാം ഇംസാക്ക് ചെയ്യൽ നിർബന്ധം, സുന്നത്താണ്. അവർക്കെല്ലാം ഇംസാക്ക് സുന്നത്താകുന്നു. അങ്ങനെ ഇംസാക്ക് എന്നത് റമദാനിലെ നോമ്പിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അല്ലാത്ത നോമ്പുകൾ, സുന്നത്തോ ഫർളോ ആയ മറ്റു നോമ്പുകൾ മുറിഞ്ഞുപോയാൽ ബാക്കി സമയം ഇംസാക്ക് നടത്തൽ നിർബന്ധവും സുന്നത്തും ഒന്നുമില്ല. അങ്ങനെ ഇംസാക്ക് ചെയ്യുന്നവർക്ക് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുകയില്ലെങ്കിലും ആ ഇംസാക്കിന് പ്രത്യേകം പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ പഠനങ്ങളെല്ലാം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നതിനു പുറമെ നല്ലവരായ സഹോദര സഹോദരിമാരിലേക്ക്,
ഈ പഠനാർഹമായ വീഡിയോകൾ എത്തിച്ചു കൊടുക്കുന്നതിനും നിങ്ങളെല്ലാം ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പോലെ പറയാനും പഠിക്കാനും പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുവഴി ഐഹികവും പാരത്രികവുമായ വിജയം നേടിയെടുക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയും ചെയ്യുന്നു.